വെള്ളൂർ ചന്ദൻ മെമ്മോറിയൽ സ്കൂളിൽ ഇത്തവണ ഒരു കുട്ടി അതിഥിയും. യു പി സ്വദേശി പ്രീതത്തിന് പഠനത്തിനായി വഴി തുറന്നു നൽകിയത് ഡിവൈഎഫ്ഐ വെള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയാണ്. വെള്ളൂർ ആലിൻ കീഴിൽ തട്ടുകട ജീവനക്കാരനായ ദേവേന്ദ്രകുമാറിന്റെയും മീരാദേവിയുടെയും മകനാണ് ഏഴര വയസ്സുള്ള പ്രീത്. കോവിഡ് തീർത്ത നീണ്ട ഇടവേളയിൽ പ്രീതിനൊപ്പം കൂട്ടുകൂടാനുണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ സ്കൂൾ തുറന്നതോടെ കളിക്കാനായി എത്തിച്ചേരാത്തതിനാലാണ് കൂട്ടുകാർ പോകുന്നതുപോലെ സ്കൂളിലേക്ക് തനിക്കും പോകണമെന്ന ആഗ്രഹം പ്രീതിൽ ഉണ്ടാക്കിയത്. കുട്ടിക്ക് ഇപ്പോൾ ഏഴര വയസ്സാണുള്ളത്, 2014 ഡിസംബറിലാണുള്ളത്. അപ്പോൾ കുട്ടി ഇവിടെ തന്നെ, അപ്പോൾ കുട്ടിക്ക് ഒരു തുടർ പഠനത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒന്നാമത് കുട്ടി ഭാഷ ഒന്നാമത്തെ പ്രധാനം, കുട്ടിക്ക് മലയാളം തീരെ അറിയാത്ത ഇതാണ്. അപ്പോൾ നമ്മളെ വിദ്യാലയത്തിൽ എന്ന് വെച്ചാൽ മലയാളം മീഡിയമാണ്. അപ്പോൾ കുട്ടിക്ക് ഇവിടെ പഠിച്ചാൽ ഒരു തുടർ വിദ്യാഭ്യാസത്തിന് കുറച്ച് പ്രയാസം ഉണ്ടാവും അത്. അപ്പോൾ ഇപ്പം കുട്ടിക്ക് നല്ല താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ ഡിവൈഫി സംഘടന കുട്ടീനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മലയാളം അറിയില്ലെങ്കിലും പഠിക്കുവാനുള്ള ആഗ്രഹം തീവ്രമായി വന്നതോടെ മാതാപിതാക്കളെയും സമീപത്തെ ഡോക്ടർമാരെയും ഒക്കെ അറിയിക്കുകയായിരുന്നു. ഇവരാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സമീപിക്കാൻ ശ്രമിച്ചതും അതുവഴി പ്രീതിൻ്റെ ആഗ്രഹം പൂവണിഞ്ഞതും. പ്രീതം താമസിക്കുന്ന വീടിന് സമീപത്തുള്ള കോംപ്ലക്സിലെ ചില ആളുകളാണ് ഞങ്ങളെ ഈ കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം ഡിവൈഎഫ്ഐക്കാരായിട്ടുള്ള ഞങ്ങളെ അറിയിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ സ്കൂൾ അധികൃതർ, തൊട്ടടുത്തുള്ള ചന്ദന സ്കൂൾ അധികൃതരെ ബന്ധപ്പെടാൻ ഞങ്ങൾ ശ്രമിച്ചു. നല്ല രീതിയിൽ ഒരു സമീപനം സ്കൂളിൽ നിന്നുണ്ടായി. ഹെഡ് മാഷർ വിനോദ് മാഷ് അടക്കം നല്ലൊരു രീതിയിലേക്ക് ആ കുട്ടിയെ സ്കൂളിൽ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇത് ഞങ്ങളൊരു കടമയായിട്ട്, ഡിവൈഎഫ്ഐ കാണുന്നത് ഞങ്ങളുടെ ഒരു കടമയായിട്ടാണ്. ഈ ഒരു കടമ നിർവഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. സ്കൂൾ പ്രവേശനത്തിന് വേണ്ട കാര്യങ്ങളും പഠനോപകരണങ്ങളും ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ നൽകി. അങ്ങനെ രണ്ടാം ക്ലാസ്സിലേക്ക് പ്രീത് പ്രവേശനം നേടി. കൂട്ടുകാർക്കൊപ്പം കളിച്ചുല്ലസിക്കുവാനും പഠിച്ചു വളരുവാനും പ്രീതത്തിനുള്ള ഇഷ്ടം തിരിച്ചറിഞ്ഞ ഡിവൈഎഫ്ഐക്കാരാണ് സ്കൂളിലേക്കുള്ള ഇവൻ്റെ വഴി തുറന്നു നൽകിയത്. എല്ലാ ഭാവുകങ്ങളും ഈ മകൻ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.